നമസ്കാരം. കോവിഡ് മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഇന്ത്യയിൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കോവിഡിനെതിരെ ഫലപ്രദമാണെന്ന് പല രാജ്യങ്ങളിലും തെളിയിച്ച ഒരു മരുന്ന് ഇന്ത്യയിലെ രോഗികളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്ന വാർത്തയാണത്. റെഡംസിവീർ എന്ന മരുന്നാണ് കോവിഡ് രോഗികളിൽ ഉപയോഗിക്കുക. രോഗബാധിതരിൽ ആൻറ്റിവൈറൽ മരുന്ന് ഉപയോഗിക്കാൻ ഗിലയാദ് സയൻസിന് ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു. മരുന്ന് മികച്ച നേട്ടം കൈവരിച്ചെന്ന് നിർമ്മാതാക്കളായ ഗിലയാദ് സയൻസസ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. പ്രാഥമിക പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് റെഡംസിവിർ കോവിഡ് രോഗികളിൽ മികച്ച ഫലം നൽകുന്നുണ്ടെന്ന്. ഇപ്പോൾ എന്തായാലും ഇന്ത്യയിൽ അടിയന്തര സാഹചര്യത്തിൽ മരുന്ന് ഉപയോഗിക്കും. ഈ കഴിഞ്ഞ ജൂൺ 1 മരുന്നിന് അംഗീകാരം നൽകിയത് എന്നാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അറിയിച്ചത്. ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോവിഡ് രോഗികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി കാണിക്കുന്ന ആദ്യത്തെ മരുന്നാണ് റെഡംസിവിർ. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ മാസം തന്നെ ഈ മരുന്നിന് അംഗീകാരം നൽകിയതാണ്. ജപ്പാനിലെ ജാപ്പനീസ് ഹെൽത്ത് റെഗുലേറ്റർമാരുടെ അംഗീകാരവും ഈ മരുന്നിന് നേരത്തെ ലഭിച്ചതാണ്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ യൂറോപ്യൻ ദക്ഷിണ കൊറിയൻ സർക്കാരുകളും റെഡംസിവിറിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദക്ഷിണ കൊറിയ ഇതേ മരുന്ന് ഇറക്കുമതി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ യൂറോപ്യൻ ദക്ഷിണ കൊറിയൻ അധികൃതർക്ക് ഇതിനുള്ള അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എബോള വ്യാധിക്കെതിരെ അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയായ ഗിലഡ് സയൻസ് ആണ് ഈ മരുന്ന് 2014 പുറത്തിറക്കിയത്. പിന്നീട് ഇത് മേർസ്, സാർസ് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിച്ചു. എന്തായാലും റെഡംസിവിർ നൽകിയ കോവിഡ് 19 രോഗികളിൽ മരണനിരക്ക് 8% എന്നാണ് പരസ്യമാക്കിയ ആദ്യ പഠന റിപ്പോർട്ട്. അതേസമയം ഈ മരുന്ന് നൽകാതിരുന്ന മറ്റൊരു കൂട്ടം രോഗികളിൽ മരണനിരക്ക് 11.6% എന്നും പഠനം പറയുന്നു. റെഡംസിവിർ നൽകിയ രോഗികളിൽ രക്ഷപ്രാപിക്കാൻ ഏകദേശം 11 ദിവസമാണ് എടുത്തതെന്നും സാധാരണ അത് 15 ദിവസമായിരുന്നു എന്നും പഠനം അവകാശപ്പെടുന്നു. എന്തായാലും ഈ മരുന്ന് ഇപ്പോൾ ഇന്ത്യയിലെ രോഗികളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പകരുന്ന വാർത്ത തന്നെയാണ് ഇത്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.